ഭരണഘടന. ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയും ഭരണഘടനയും വേണമെന്ന് അഭിപ്രായപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923. സ്വരാജ് പാർട്ടി രൂപീകരിച്ച വ്യക്തികളാണ് മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്. ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയും ഭരണഘടനയും വേണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എം എൻ റോയ്. 1924 ഒരു പത്രത്തിലൂടെയാണ് ഇയാൾ ഇന്ത്യയ്ക്കൊരു സ്വന്തമായ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയും ഭരണഘടനയും വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിൽ മൂന്നംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ മൂന്നംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് 1946 മെയ് 16. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായ വർഷം 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം 207. ഈ 207 വ്യക്തികളിൽ 9 പേർ സ്ത്രീകളായിരുന്നു. 1946 ഡിസംബർ 6 നടന്ന സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്രപ്രസാദിനെ തിരഞ്ഞെടുത്ത വർഷം 1946 ഡിസംബർ 11. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, പിന്നീട് എന്തായി മാറി? ഭരണഘടനയുടെ ആമുഖമായി, അതായത് പ്രിയാമ്പിൾ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ ഏക സന്ദർഭം എന്ന് പറയുന്നത് 1976 42 ഭേദഗതി പ്രകാരമാണ്. 1976 ഭേദഗതി 42 ഭേദഗതി വഴിയായി കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസം, മതേതരത്വം, അവിഭാജ്യത, അതായത് സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻ്റഗ്രിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. ആമുഖത്തെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാല. ആമുഖത്തെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖത്തെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു. ആമുഖത്തെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ടാക്കൂർദാസ് ഭാർഗവ്. മുപ്പത്തിരണ്ടാം അനുച്ഛേദത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതി ആകെ സമ്മേളിച്ചത് 11 സെക്ഷനുകളിലാണ്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത കാലാവധി 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്
കരട് കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ അംബേദ്കർ. ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന സ്വീകരിച്ചതും അംഗീകരിച്ചതുമായ വർഷം 1949 നവംബർ 26. നവംബർ 26 ആചരിക്കുന്നത് ദേശീയ നിയമദിനമായും ദേശീയ ഭരണഘടനാ ദിനമായുമാണ്. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് 2015 മുതൽ. ദേശീയ ഗാനത്തെയും ഗീതത്തെയും അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ റിപ്പബ്ലിക് ആയതുമായ വർഷമാണ് 1950 ജനുവരി 26. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചത് ഹരീന്ദ്ര കുമാർ മുഖർജി അല്ലെങ്കിൽ HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചതും നക്കൽ തയ്യാറാക്കിയതും B. നാഗേന്ദ്ര റാവു.